കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പെരേര ഡയാസിന്റെ ട്രാൻസ്ഫർ ന്യൂസ്. പല സോഴ്സുകളും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ കാര്യങ്ങൾ. ഡയാസ് ബ്ലാസ്റ്റേഴ്സിലേക്കോ ഈ ട്രാൻസ്ഫറിന് പിന്നിലുള്ള ക്ലബിന്റെ വെല്ലുവിളികളും സത്യാവസ്ഥയുമെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. വൺസ് അഗൈൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം. ഈ ട്രാൻസ്ഫർ ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറപ്പിച്ചിരുന്നതാണ്. പ്രത്യേകിച്ചും ഡയാസിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൂടെയും ക്ലബിനോടുള്ള താരത്തിന്റെ താല്പര്യവും പ്രകടമായിരുന്നു. ഇങ്ങനെയിരിക്കെയാണ് ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് എന്ന ട്വിറ്റർ പേജ് ഡയാസിന്റെ ട്രാൻസ്ഫറിൽ അൺസെർട്ടനിറ്റീസ് നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ ട്വീറ്റ് കൊണ്ടുവരുന്നത്. ഈ പേജ് പ്രീമിയർ ലീഗ് പോലെയുള്ള ലീഗുകളിലെ സെൻസിബിൾ ട്രാൻസ്ഫേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഫ്രീക്വന്റായി ഇതിൽ പലതും ഒഫീഷ്യലായി വന്നിട്ടുമുണ്ട്. മഞ്ഞപ്പട കറസ്പോണ്ടൻസുമായി നല്ല ബന്ധമുള്ള സിലിസ് മീഡിയ ടീമും ഈ ട്വീറ്റ് റീട്വീറ്റ് ചെയ്യുകയും ചെയ്തു. മാർക്കസ് മെർഗുലാവയും ഈ ട്രാൻസ്ഫറിലെ അദ്ദേഹത്തിന്റെ തോട്ട്സും ഷെയർ ചെയ്തിരുന്നു. ലാസ്റ്റ് മന്ത് വരെ ഡയാസ് ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നതെന്നും ഇപ്പോൾ സത്യാവസ്ഥ ടീമിന് അനുകൂലമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KBFC മാനേജ്മെന്റ് ട്രാൻസ്ഫറിനായി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡയാസിന്റെ മുൻ ക്ലബ്ബ് കൂടിയായ പ്ലാറ്റൻസ് ബ്ലാസ്റ്റേഴ്സിനോട് ട്രാൻസ്ഫർ ഫീസ് ചോദിച്ചിട്ടുണ്ടെന്നും താരം ഡിസംബർ വരെ ക്ലബ്ബുമായി കോൺട്രാക്റ്റിൽ നിലനിൽക്കുന്നുണ്ടെന്നും പ്ലാറ്റൻസ് അധികൃതർ പറയുന്നുണ്ട്. ഈ ട്രാൻസ്ഫർ ഫീ വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിലും വലുതാണെന്നാണ് റിപ്പോർട്ടുകൾ. ലാറ്റിൻ അമേരിക്കൻ ജേർണലിസ്റ്റ് കൂടിയായ ജുവാൻ അരോങ്കയും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡയാസ് തിരികെ ഉണ്ടാകില്ലെന്നും പ്ലാറ്റൻസ് സ്ക്വാഡിൽ പ്രീ സീസണിൽ ജോയിൻ ചെയ്യണമെന്നും ക്ലബ് പ്രസിഡന്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ന്യൂസുകൾ തന്നെയാണെങ്കിലും പ്ലാറ്റൻസിന് ഡയാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാൻസ്ഫർ ഫീ കിട്ടുകയാണെങ്കിൽ അവർക്കും ബോണസ് തന്നെയാണ്. പ്യുവർ ബിസിനസ്. ഈ ബിസിനസ്സിന് പിന്നിലെ നീക്കങ്ങളാണ് ഇപ്പോൾ പല സോഴ്സുകളിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നതും. താരത്തിന് മറ്റ് ക്ലബ്ബുകൾ ഓഫേഴ്സ് ഉണ്ടെന്നും ലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുമുള്ളത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് മേൽ പ്രഷർ ചെലുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ്. ഡയാസിനെ പോലെ ലീഗിൽ അഡാപ്റ്റായ താരത്തെ മാനേജ്മെന്റ് വിട്ടുകളയുമെന്ന് തോന്നുന്നില്ല. ഈ വർഷത്തെ ട്രാൻസ്ഫർ ഡീലുകളിൽ നിന്ന് നേടിയ പൈസ നല്ല രീതിയിൽ വിനിയോഗിക്കാനും വേണമെങ്കിൽ മാനേജ്മെന്റിന് മുന്നിൽ അവസരം തുറന്നിരിക്കുകയാണ്. ഡയാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.